ജമാഅത്ത് സ്ഥാപനങ്ങൾ കാര്യങ്ങൾ ഇപ്പോൾ ആകെ ഗുരുമാൽ പിടിച്ച അവസ്ഥയിലാണ്. ഒന്നിനു പുറകെ ഒന്നായി എല്ലാം തകരുന്ന കാഴ്ചയാണ് കാണുന്നത്. സംഘടനയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റിന്റെ കീഴിൽ തുടങ്ങിയ മീഡിയ വൺ എന്ന ചാനൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് സംപ്രേഷണം നിർത്തിവച്ചിരിക്കുകയാണ്. ഈ വിഷയം ഇപ്പോൾ കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുന്നിലാണ്. കോടികൾ ചെലവിട്ട് സാറ്റലൈറ്റ് ചാനലായി തുടങ്ങിയ സ്ഥാപനം ഇപ്പോൾ വെറുമൊരു യൂട്യൂബ് ചാനലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ഐഡിൽ പബ്ലിക്കേഷൻ ട്രസ്റ്റിന് കീഴിൽ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മാധ്യമം ദിനപത്രത്തിലെ ജീവനക്കാരുടെ സമരവും നടന്നത്. ശമ്പളം പിടിക്കുന്നതും ശമ്പളം വൈകുന്നതിനും എതിരെയായിരുന്നു ജീവനക്കാർ വെള്ളിമാട്കുന്നിലെ മാധ്യമം ഓഫീസിന് മുന്നിൽ പന്തൽ കെട്ടി സമരം നടത്തിയത്. ഇതോടൊപ്പം ജമാഅത്ത് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായ കുറ്റ്യാടിയിലെ ഐഡിയൽ പബ്ലിക് സ്കൂളിലും സമരങ്ങൾ നടക്കുകയാണ്. കേരളത്തിലും ഗൾഫിലുമുള്ള ജമാഅത്ത് അനുഭാവികളിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്തിട്ടാണ് മീഡിയ വൺ ചാനൽ ആരംഭിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങളുമായി മുഖമാറ്റത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് മീഡിയ വണ്ണിനെ തേടി വിലക്കെത്തുന്നത്. കൊച്ചി നിന്നും കോഴിക്കോട് നിന്നും അവതാരകരെ ഒരുമിച്ചെത്തിക്കുന്ന ഡിജിറ്റൽ വിസ്മയം മീഡിയ വൺ അവതരിപ്പിച്ചിരുന്നു. ഇതിനൊപ്പം മാതൃഭൂമി ന്യൂസിൽ നിന്ന് സ്മൃതി പരത്തിക്കാടിനെ മീഡിയ വൺ കൊണ്ടുവന്നു. പ്രമോദ് രാമന്റെ നേതൃത്വത്തിൽ മീഡിയ വൺ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു കേന്ദ്രത്തിന്റെ വിലക്ക് വരുന്നത്. ചാനലിന് 10 വർഷത്തേക്കാണ് പ്രവർത്തന അനുമതി ഉണ്ടായിരുന്നത്. ഈ ലൈസൻസ് പുതുക്കാനായി അപേക്ഷിച്ചപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ലഭിക്കാതെ പോയത്. ഇതാണിപ്പോൾ മീഡിയ വണ്ണിന്റെ അവസ്ഥ. എന്നാൽ മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷമായി മാധ്യമത്തിൽ ശമ്പള വിതരണമെന്നും തോന്നിയ പോലെയാണ്. ആദ്യ ദിവസങ്ങൾ വൈകിയായിരുന്നു ശമ്പളം, പിന്നെ അത് ആഴ്ചകളായി. ഒടുവിൽ കുടിശ്ശിക ആയതോടെ 1 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് വെട്ടുകൊടുക്കുകയും ചെയ്തു. ഇതിനു പുറമെയാണ് ആനുകൂല്യങ്ങൾ ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചത്. ഇപ്പോൾ ഇതിനെതിരെയാണ് ജീവനക്കാർ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടന്നത്. അതേസമയം പണമൊന്നും ഇല്ലാത്തതല്ല മാധ്യമത്തിന്റെ പ്രശ്നമെന്നും ചില ജമാഅത്ത് നേതാക്കളുടെ പിന്തുണയോടെ നടക്കുന്ന ഉന്നത തലത്തിലെ അഴിമതിയും വെട്ടിപ്പും ധൂർത്തുമാണ് പ്രശ്നമെന്നുമാണ് ഒരു വിഭാഗം ജീവനക്കാർ ആരോപിക്കുന്നത്. എന്നാൽ മാനേജ്മെന്റിനെ ഭയന്ന് അവർ ആരും പരസ്യമായി പ്രതികരിക്കാനും കൂട്ടാക്കുന്നില്ല. മാധ്യമത്തിന്റെ വിവിധ എഡിഷനുകൾ ഒന്നൊന്നായി പൂട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. മംഗലാപുരം, മുംബൈ, കണ്ണൂർ, കോട്ടയം, തൃശൂർ എന്നീ യൂണിറ്റുകളൊക്കെ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. 16 പേജിൽ അച്ചടിച്ചിരുന്ന പത്രം ഇപ്പോൾ വെറും 12 പേജിലേക്കും ചുരുങ്ങി. താൽക്കാലിക ജീവനക്കാർ അടക്കം നിരവധി പേരെ പിരിച്ചുവിട്ടു. സത്യം, ധർമ്മം, നീതിയെന്ന് ആപ്തവാക്യം പറയുന്ന മാധ്യമ മാനേജ്മെന്റ് ഇപ്പോൾ അടിമുടി മനുഷ്യവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് ജീവനക്കാർ തന്നെ ആരോപിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ തകർച്ചയുടെ വക്കിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് സാരം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.